ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവി ആയിട്ടുള്ള നെവർ ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ, അതുമല്ലാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഭൂമിയിലെ മനുഷ്യരെല്ലാം പെട്ടെന്ന് നശിച്ചു പോവാണ്. അത് കഴിഞ്ഞപ്പോൾ ജീവിക്കുന്നത് ഒരു 3 പേരെ, ഒരു അമ്മയും 2 മക്കളും. കാടിനുള്ളിൽ വേറെ ആരുമില്ലാതെ ഈ ഒരു 3 പേരായിട്ട് താമസിക്കുകയാണ്. അതുമല്ലാതെ ഇവർ എപ്പോഴൊക്കെ വീടിന് വെളിയിലേക്ക് പോകുന്നു, ആ ഒരു സമയത്തല്ല ഇവരുടെ ദേഹത്ത് ഒരു കയർ കെട്ടിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും അവർ ആ ഒരു കയർ ദേഹത്ത് നിന്ന് കെട്ടഴിക്കുന്നില്ല. പ്രധാനമായിട്ടും ഈ ഒരു കയർ അവരുടെ ദേഹത്ത് കെട്ടാനുള്ള കാരണം അതെന്താണെന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, അതേപോലെ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചു ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവി സ്റ്റാർട്ടിംഗ് സീനിൽ കാടിന് നടുവിലായിട്ട് ഒരു ഒറ്റ വീട് മാത്രമുണ്ട്. അതിനകത്ത് നിന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആ വീട്ടിൽ നിന്നും ഒരു തവള കരയുന്ന ശബ്ദം കേട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു പടിക്കെട്ടുണ്ടല്ലോ, അതിന് താഴെയായിട്ടാണ് ആ ഒരു തവള കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ നടന്ന് ആ ഒരു തവളയെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്ന് ആ ഒരു പുല്ലിൽ കൈവയ്ക്കുമ്പോൾ അവിടെ ആ ഒരു തവളയെ കാണാനില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ശബ്ദം കുറച്ച് ദൂരെ നിന്നാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും പറ്റിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും കാണിക്കുമ്പോഴത്തേക്ക് അവളുടെ പുറകില് ഒരു ഗോസ്റ്റ് അങ്ങനെ വന്നിരുന്നിട്ട് അവളെ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് തവളകൾ ആ ഒരു കാടിനുള്ളിൽ കരയുന്നത് പോലെയെല്ലാം കേട്ടിട്ട് അവൾ നല്ലതുപോലെ പേടിച്ച് നേരെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നേരെ മുകളിലത്തെ റൂമിലേക്ക് വന്ന് തൻ്റെ കുട്ടികളെ 2 പേരെയും പെട്ടെന്ന് എഴുന്നേപ്പിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കാട്ടിലേക്ക് പോകണം റെഡിയാവാൻ പറയുന്നതും നമ്മുടെ ഹീറോയിന് 2 കുട്ടികളുണ്ട്, നോളൻ സാമുവൽ. അതുമല്ല അതിൽ സാമുവലാണ് മൂത്തവൻ, നോളനാണ് ഇളയവൻ. അതുമല്ല നോളനാണെങ്കിൽ കോടെന്ന് പറഞ്ഞിട്ട് ഒരു നായനെ വളർത്തുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും എഴുന്നേറ്റിട്ട് രാവിലത്തെ ആഹാരം എല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ഷൂസ് എല്ലാം എടുത്തിട്ട് കൂടാതെ ഒരു 3 വിസിലുണ്ട് ഓരോരുത്തരുടെ കഴുത്തിലും ഇട്ട് അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിൽ നല്ല നീളം കൂടിയ കയറുകളുണ്ട്, ആ ഓരോ കയറുകളും എടുത്ത് 3 പേരുടെയും ദേഹത്ത് ഇങ്ങനെ കെട്ടുകയാണ്. എന്നിട്ട് 3 പേരും വരി വരിയായി വെളിയിലേക്ക് ഇറങ്ങി, നമ്മൾ ഒരിക്കലും വിട്ടുപോയില്ല, തിന്മ ഒരിക്കലും നമ്മളെ പിടിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് 3 പേരും 3 വഴിക്കായിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, ഇവർ മൃഗങ്ങളെ വേട്ടയാടി മാത്രമാണ് ആഹാരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തവളകൾ അതേപോലെ തന്നെ ചെറിയ മൃഗങ്ങൾ പക്ഷികൾ ഇതിനെല്ലാം വേട്ടയാടിയിട്ടാണ് ഇവർ അവർക്കുള്ള ആഹാരം തന്നെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ 3 പേരും 3 വഴിക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അതിലൊരു ചെറിയ പയ്യൻ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരു ദുഷ്ടശക്തി ആക്രമിച്ചു, എല്ലാ മനുഷ്യരെയും കൊന്ന്, നഗരത്തിലുള്ള എല്ലാവരെയും കൊന്ന്, ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഞങ്ങൾ 3 പേര് മാത്രമാണ്. അതിനെല്ലാം കാരണം ഒരു വിധത്തിൽ മനുഷ്യൻ തന്നെയാണ്, സാത്താനെ വീടിനകത്തേക്ക് ക്ഷണിച്ചത് മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയല്ല ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവരുടെ മുത്തശ്ശി കണ്ടുപിടിച്ചിരുന്നു. ആ ഒരു കാര്യം എല്ലാവരോടും പറയുമ്പോൾ മുത്തശ്ശനല്ലാതെ അത് വേറെ ആരും വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സേഫായിട്ട് ജീവിക്കാൻ വേണ്ടി നഗരത്തിൽ നിന്നും അവർ 2 പേരും ഈ ഒരു കാടിനുള്ളിലേക്ക് വന്നിട്ട് ദുഷ്ടശക്തികൾ ഇവരുടെ വീട് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു വീട് മുഴുവനായിട്ട് മന്ത്രങ്ങളെല്ലാം വെച്ച് ദുഷ്ടശക്തികൾക്ക് ആ ഒരു വീടിനകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആ ഒരു വീട് മാറ്റിയായിരുന്നു. അതുപോലെ ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു സമയത്ത് വീടിന് വെളിയിലേക്ക് ഇറങ്ങാനും നല്ലതുപോലെ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു മുത്തശ്ശൻ ആ ഒരു വീടിനുള്ളിൽ നിന്നും ഒരു കയർ കെട്ടി ആ ഒരു കയർ വീടുമായിട്ട് കണക്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദുഷ്ടശക്തികൾക്ക് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു രീതിയിൽ ഇവർ വെളിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചെറിയ പയ്യൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ 3 പേരും ആ ഒരു ദേഹത്ത് കയറും കെട്ടി ഇങ്ങനെ പോകുന്നതും. അങ്ങനെ ഇപ്പോൾ 3 പേരും 3 വഴിക്കായിട്ട് പോയല്ലേ. അതുപോലെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കാണുന്നുണ്ട്, പക്ഷേ അയാളെ കാണുമ്പോൾ വലിയ രീതിയിൽ കാര്യം വെക്കാതെ അവൾ നടന്നു പോവാണ്. അങ്ങനെ ഹീറോയിനായാലും ഈ ഒരു കാട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രം ഓരോന്നായിട്ട് ശേഖരിക്കുന്നു. അതേസമയം ഇവിടെ നമ്മുടെ സാമുവലിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിലും ഒരുപാട് ദൂരം നടന്നു കിടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെറിയ അണ്ണാൻ കുഞ്ഞിനെ മരത്തിന് മുകളിലിങ്ങനെ കാണാണ്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഒരു കല്ല് വെച്ച് അടിച്ച് താഴേക്കിട്ടിട്ട് അതിനെ ചവിട്ടിക്കൊന്ന് അവൻ്റെ അനിയനായിട്ടുള്ള നൂളിനെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉണങ്ങിയ മരമുണ്ട്, അതിങ്ങനെ വെട്ടിപ്പൊളിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പുഴു അട്ട തവള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെല്ലാം എടുത്ത് ഒരു ബോക്സിലാക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു തവളയെടുത്ത് അവനങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ തവളയായതുകൊണ്ട് അതിനെ നോക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നതും അതിനങ്ങനെ തന്നെ ജീവനോട് എടുത്ത് വായിലേക്കിട്ട് ചവച്ചരച്ചങ്ങ് തിന്നുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്തായാലും ഇവർ കഴിഞ്ഞു പോകുന്നത്. കാരണം വെളിലോകമായിട്ട് ഒരു ബന്ധവുമില്ല, ഇവർ 3 പേരല്ലാതെ ഈ ഒരു ലോകത്ത് വേറെ ആരും ജീവിച്ചിരിപ്പില്ല. അതേസമയം അതിൽ നോളൻ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു കയർ എത്ര ദൂരം പോവോ അവിടം വരെയും നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ നോളിനെ കാണിക്കുമ്പോൾ അടുത്തുള്ള ഒരു മരത്തിന് മുകളിലേക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോൾ ഒരു കൂടുണ്ട്. ആ ഒരു കൂടിൽ നോക്കുമ്പോഴത്തേക്കും 3 മുട്ടകൾ, പക്ഷെ അത് പൊട്ടിപ്പോയി. വേറെ വഴിയില്ലാന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ അതിലൊരു മുട്ട മാത്രം കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നോളൻ പെട്ടെന്ന് അത് എടുക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു കയറിൻ്റെ ദൂരം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെല്ലാണ്ട് കഴിയുന്നില്ല. അങ്ങനെ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു കയർ കെട്ടഴിക്കാണ്ട് വരുവരാണ്. എന്തായാലും ആ ഒരു മുട്ട എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ കെട്ടഴിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ സാമൂല് വന്നിട്ട്
നീ എന്താ ഈ ചെയ്യുന്നേ? അമ്മ പറഞ്ഞിട്ടുണ്ട് കയർ കെട്ടടിക്കരുതെന്ന്. പിന്നെ നീ എന്തിനാ ഇത് കെട്ടടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മുട്ടയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദുഷ്ടശക്തി ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പോഴും നമ്മുടെ നോളനത് കേൾക്കാത്തത് കൊണ്ട് സാമൂലുമായിട്ട് ആ ഒരു വിസിലെടുത്ത് അടിക്കാനായിട്ട് വരുമ്പോൾ നോളനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ച് നടന്നു വരികയാണ്. നടന്നു വരുമ്പോഴത്തേക്ക് ആ ഒരു കയറുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിങ്ങനെ ചുറ്റി ചുറ്റിയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാമുവൽ, എന്നെയാണ് അമ്മ ഒരുപാട് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു വാക്ക് പറയുന്നത് പോലെ നോളൻ പെട്ടെന്ന് ഹേയ് സാമുവൽ നീ എന്തായി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സാമുവൽ ഉറങ്ങില്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ നോളൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ്റെ കയറിൽ ചവിട്ടി കൊടുക്കും. അപ്പോഴേക്കും സാമുവലിൻ്റെ ദേഹത്ത് നിന്ന് ആ ഒരു കയർ ഊരി സാമുവൽ മുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്ന് വീണിട്ട് ഒരു കമ്പിൻ്റെ ഇടയിലേക്ക് അവൻ്റെ കാല് കുടുങ്ങി. പെട്ടെന്ന് നല്ല വേദനയിൽ അവൻ കരയാൻ തുടങ്ങും. അതേ സമയം തന്നെ കാണിക്കുമ്പോൾ ഒരു കാരണവശാലും ഇവരുടെ ദേഹത്ത് ഈ ഒരു കയർ അഴിച്ചുവിടല്ലോ. ഇത് കണ്ട നമ്മുടെ നോളനാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു വിസിലെടുത്ത് ഇങ്ങനെ അടിക്കുകയാണ്. അതുപോലെ സാമുവലിൻ്റെ മുന്നിൽ എന്തോ സംഭവിക്കുന്നത് പോലെ സാമുവൽ പെട്ടെന്ന് കണ്ണുമൂടി ചെവിയും മുടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയം ഈ ഒരു വിസിൽ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിൻ ഓടിങ്ങനെ വരുന്നു. അങ്ങനെ ഹീറോയിനായാലും ഓടി അടുത്തേക്ക് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നോളൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴേക്ക് പോയിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ആ ഒരു കയറും കെട്ടഴിച്ച് നോളനെ നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് സാമുവലിനെ എടുക്കുകയാണ്. അതേ സമയം ഹീറോയിൻ ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവളുടെ കയറും തീർന്നുപോയി. പെട്ടെന്ന് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കയറും കെട്ടഴിച്ച് അവൾ ഓടി ഈ രണ്ട് കുട്ടികളെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതും കാണിക്കുമ്പോൾ ആഹാ, അവരുടെ പുറകെ തന്നെ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ പോലെ അവരുടെ ആ ഒരു പ്രേതം നാക്കെല്ലാം പാമ്പിന്റെ നാക്ക് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു ദുഷ്ടശക്തിയാണ്. അതിപ്പോ ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഹീറോയിൻ ഇവരെ രണ്ടുപേരെയും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആ ഒരു കയറെടുത്ത് രണ്ടുപേരെയും ഒരുമിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് രണ്ടുപേരോട് പറയും ശരി ഈ ഒരു കയറിൽ പിടിക്കാൻ പറയുമ്പോൾ ആ ഒരു ഗോസ്റ്റിനെ ഇവരുടെ മുന്നിൽ കാണുന്നില്ല. അതേ സമയം കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു കുട്ടികൾ ചോദിക്കുന്നുണ്ട് അമ്മ നിങ്ങൾ എന്താ കാണുന്നേ? അതിപ്പോൾ ഇവിടെ ഉണ്ടോന്നല്ല ചോദിക്കുമ്പോൾ ഹീറോയിനാലും മിണ്ടാതിരിക്കുകയാണ്. ഹീറോയിൻ്റെ പുറകെ തന്നെ ആ ഒരു ഗോസ്റ്റ് എന്തായാലുണ്ട്. അങ്ങനെ ഹീറോയിൻ ആ ഒരു കയറിൽ പിടിച്ചതുകൊണ്ട് ഹീറോയിൻ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി ആ ഒരു കയറ് ദേഹത്ത് തന്നെ കെട്ടി വെച്ചിട്ട് രണ്ടുപേരെയും കൂട്ടി തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരെയും വീടിനകത്തേക്ക് കൊണ്ടാക്കിയിട്ട് അവിടെ ഒരു മരപ്പലകയുണ്ട്. അതിലാണെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തൊട്ടിട്ട് രണ്ടുപേരോടും ശരി രണ്ടുപേരും പറയും എന്ന് പറഞ്ഞ് കത്തി കാണിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം മക്കളാണെങ്കിലും ആ ഒരു പിശാചി കയറി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ കത്തി കാണിച്ചിട്ട് രണ്ടുപേരോട് ഇങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും അതിൽ തൊട്ടിട്ട് ഒരു മന്ത്രം പോലെ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീടും ഈ ഒരു തടിയിൽ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളും ഇതാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും തെറ്റാതെ ആ ഒരു മന്ത്രങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇപ്പം അവർ സാത്താൻ ഇവരുടെ ദേഹത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഒരു മന്ത്രം കറക്റ്റായിട്ട് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവരുടെ ദേഹത്ത് ഈ ഒരു സാത്താൻ കയറിയിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി അവളിപ്പോൾ ഇത് ചെയ്യിക്കുന്നത്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്നറിഞ്ഞതിന് ശേഷമാണ് സാമുവലിൻ്റെ കാലെടുത്ത് വെച്ച് അതെല്ലാം നല്ലതുപോലെ കെട്ടിയിട്ട് എന്നിട്ട് നോളിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നോളൻ പറയും ഞാൻ അറിയാതെ അവൻ്റെ കയറിൽ ചവിട്ടിപ്പോയി. അങ്ങനെ അത് അഴിഞ്ഞെന്ന് പറയുമ്പോൾ ഏയ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല ഇത്ര നാളായിട്ട് പറയണം ഈ ഒരു കയറ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ പോലും ഉണ്ടാകത്തില്ല. ഒരു സെക്കൻഡ് ഞാൻ ലേറ്റായി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്തായാലും നിങ്ങളെ തൊടുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവനിങ്ങനെ വഴക്ക് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സാമൂലാണെങ്കിലും ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ സമയത്ത് ഏത് രൂപത്തിൽ അമ്മ അതിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ അമ്മയുടെ രൂപത്തിലാണ് വന്നത്. നിങ്ങളുടെ മുത്തശ്ശി എങ്ങനെയാണോ അത് പേടിപ്പിക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് എന്നോട് ഇപ്പോൾ അത് ചെയ്തത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ്റെ കാലെല്ലാം കെട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനായാലും കുട്ടികളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കയർ മുറിച്ചതിന് ശേഷമാണ് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നത്. അപ്പോൾ ആ ഒരു കയർ വീണ്ടും പിടിച്ച് കെട്ടുന്ന സമയത്ത് വീടിന് വെളിയിൽ അവളുടെ അമ്മയുടെ രൂപത്തിൽ ആ ഒരു കുട്ടികളുടെ മുത്തശ്ശിയുടെ രൂപത്തിൽ ആ ഒരു പിശാജ് ഇപ്പോൾ വെളിയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു പിശാജിന് ഒരിക്കലും ഈ ഒരു വീട്ടിൽ തൊടാൻ കഴിയത്തില്ല. അതുമല്ല കാടിനകത്ത് കാണിച്ച ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ അയാളും ചിലപ്പോൾ ഹീറോയിൻ്റെ അച്ഛനായിരിക്കാം. അതുമല്ല ഒരു മരത്തിനടിയിൽ കാണിക്കുമ്പോൾ ഒരു പാമ്പ് അങ്ങനെ ഇഴഞ്ഞു പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഇവരെ രാവിലെ പിടിച്ച തവള ആ ഒരു അണ്ണാൻ പുഴു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം ഫ്രൈ ചെയ്ത് അതാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് അവരാണെങ്കിൽ അത് നല്ലതുപോലെ കഴിക്കുകയും ചെയ്യുന്നു. അതുമല്ല ഹീറോയിൻ അവരോട് പറയുന്നുണ്ട് ഇന്ന് ആ ഒരു രൂപത്തെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, നിങ്ങൾ കാണഞ്ഞത് നല്ല ഭാഗ്യം, അതിനാവശ്യം നമ്മുടെ ശരീരത്തെയാണ്. ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സമയത്ത് എൻ്റെ മുന്നിൽ അത് വന്നിരുന്നു മറ്റൊരു കുട്ടിയുടെ രൂപത്തിൽ, എന്നിട്ട് എന്നോട് സഹായം ചോദിച്ചു. അതുമല്ല എൻ്റെ കയറെവിടെ വരെ എത്തോ അതിനപ്പുറത്താണ് ആ ഒരു രൂപം ഉണ്ടായിരുന്നത്. ആ ഒരു കുട്ടിയുടെ കാല് എവിടെ കുടുങ്ങിയതുപോലെ എന്നോട് രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്കറിയാമായിരുന്നു അതെന്നെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ അത് ശ്രദ്ധിക്കാതെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ ആ ഒരു കുട്ടി കരയുന്ന ആ ഒരു ശബ്ദം ഒരുപാട് നാളുകൾ ഞാൻ കേട്ടു. ഓരോ ദിവസവും ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് പതിയെ പതിയെ അതിൻ്റെ ശരീരമെല്ലാം ചുളുങ്ങി അത് മരിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഒരു ശരീരം ഇങ്ങനെ അഴുകി അഴുകി ഇല്ലാതാവും. അതുപോലെയാണ് എൻ്റെ മുന്നിൽ ആ ഒരു കുട്ടി മാറിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആ ഒരു സാത്താൻ എന്നെ വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം നമ്മളെ കൊല്ലാൻ വേണ്ടി ആ ഒരു സാത്താൻ ഏത് വഴിയും സ്വീകരിക്കും, ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കും. അതൊരു പക്ഷേ നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിന് ഈ ഒരു വീടിനകത്തേക്ക് കയറാൻ കഴിയും. അത് കഴിഞ്ഞ്
നമ്മളെ ഉപയോഗിച്ച് തന്നെ നമ്മളെ എല്ലാവരെയും അത് കൊല്ലും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു കയറ് വിട്ട് എവിടെയും പോകരുത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഒരുപക്ഷെ എനിക്ക് മാത്രമല്ലേ അത് കാണാൻ കഴിയുന്നുള്ളൂ, അതുകൊണ്ട് ആ ഒരു കയറഴിച്ചിട്ട് എന്തുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തുകൂടാ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത വരും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ആ ഒരു ദുഷ്ടശക്തി പല രീതിയിലും നിങ്ങളുടെ മനസ്സിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാത്താൻ നിങ്ങളുടെ മുന്നിലേക്കും വരാത്തത് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നോടനാണെങ്കിൽ ഇതെല്ലാം കേട്ടിങ്ങനെ പേടിക്കുന്നുണ്ട്. അപ്പോഴേ ഹീറോയും പറയും, ഒരു വട്ടം അത് നിങ്ങളുടെ ദേഹത്ത് തൊട്ടാൽ മതി, അതോടെ അത് നിങ്ങളെ കൺട്രോളിലെടുക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ദേഹത്ത് നിന്ന് ആ ഒരു കയറ് മാത്രം അഴിക്കരുത് എന്ന് ഹീറോയിൻ വീണ്ടും ഇവരോട് എടുത്തിങ്ങനെ പറയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു വീടിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ അറ പോലെ ഉണ്ട്. അതിനകത്തേക്ക് നോളിനെ വെച്ച് കിടത്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടാവും. അത്രയും നേരം നോളിനെ വെച്ച് കിടത്തി അത് തുറന്നിട്ട് നോളിനോട് എങ്ങനെയുണ്ട്, നീ എന്താ കണ്ടത് ചോദിക്കുമ്പോൾ, അമ്മയില്ല, സഹോദരനില്ല, ഞാൻ മാത്രം, മൊത്തം ഇരുട്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനും സാമുവലും ഈ ഒരു വീട്ടിൽ ജനിച്ചതിന് ശേഷം വീണ്ടും വെളിച്ചം വന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയും പറയും, ആ ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെയാണെന്നെല്ലാം പറഞ്ഞിട്ട് അവന് മുകളിലേക്ക് കൊണ്ടുവരാണ്. കാരണം ഈ ഒരു പെട്ടിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇവരുടെ ആത്മാവ് കുറച്ചുകൂടി നന്നാവും എന്നുള്ള രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമുവലിനെ അതേപോലെ തന്നെ ആ ഒരു പെട്ടിക്കകത്ത് വെച്ച് അതിങ്ങനെ മൂടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും റൂമിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നോളനെ ഈ ഒരു സ്ഥലം വിട്ട് വെളിയിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതൊരു പക്ഷിയെ പോലെ. അപ്പോൾ ആ ഒരു രീതിയിൽ അവനൊരു പക്ഷിയുടെ പടമെല്ലാം വരച്ചിട്ട് സാമുവലിനോട് അതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണ് നോളൻ സാമുവലിനോട് ചോദിക്കുന്നത്, അല്ല അവർ കയറഴിഞ്ഞു പോയപ്പോൾ നീ എന്തിനേലും കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാമുവൽ പറയും, ഇല്ല ഞാനൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ നോളൻ പറയും, ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് അമ്മയുടെ മാത്രം ചിന്തകളാണെങ്കിലോ, ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലോ, അതുമല്ല ഇതേപോലെ അവർ സാത്താൻ കയറി എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും എല്ലാവരെയും കൊന്നത് അമ്മ തന്നെയാണ്, അതിലിനി വെറുതെ ആയിരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സാമൂല് പറയും, ഹേയ് അങ്ങനെയൊന്നും പറയരുത്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ ഒരു കാര്യം തന്നെ ചെയ്തത്. അമ്മയുടെ ദേഹത്തുള്ള ആ ഒരു കയറഴിച്ച് നമ്മളെ ആ ഒരു സാത്താൻ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. അമ്മ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് എന്നെല്ലാം സാമൂല് പറയുമ്പോഴത്തേക്കും നോളം വീണ്ടും ചോദിക്കും, പക്ഷേ നമ്മുടെ നായനെ മാത്രം അതൊന്നും ചെയ്യുന്നില്ലല്ലോ, അവൻ കയറില്ലാതല്ലേ വെളിയിലെല്ലാം പോകുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും, ഈ പിശാചുകൾ ഒരിക്കലും മൃഗങ്ങളെന്ന് ചെയ്യത്തില്ല, അത് വേണ്ടത് മനുഷ്യനാണ്, അതുകൊണ്ടാണ് നമ്മുടെ നായ അതൊന്നും ചെയ്യാത്തത്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അമ്മ ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന് സാമുവൽ വീണ്ടും അവനോട് പറഞ്ഞിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മുന്നിലേക്ക് അവളുടെ ഭർത്താവുണ്ടല്ലോ, അവനിങ്ങനെ നടന്നു വരുന്നു. സത്യം പറഞ്ഞാൽ അത് അവനല്ല, മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാത്താൻ കയറിയ അവൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആ ഒരു സാത്താനാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ അവൻ നേരെ വീടിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് എനിക്കെൻ്റെ കുട്ടികളെ കാണണം, അവരെങ്കിലും നീ എനിക്ക് കാണിച്ചു തരുമോ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ അവനാണെങ്കിലും സംസാരിച്ച് ആ ഒരു പടിയുടെ അടുത്ത് വരെ വന്നിട്ടാണ്, ഞാനിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്, ഇനി പതിയെ ഉള്ളിലേക്ക് കയറും, അന്ന് നിന്നെ വെച്ച് തന്നെ രണ്ട് കുട്ടികളെ ഞാൻ വശത്താക്കി അവർ രണ്ടുപേരെ ഞാൻ തിന്നും എന്നിങ്ങനെ ആ ഒരു സാത്താൻ പറയുന്നതും ഹീറോയിൻ അതൊന്നും കാര്യമാക്കാതെ നേരെ അകത്തേക്ക് കയറി ഇങ്ങനെ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ നോളിനെ ഹീറോയിനും ഇവിടെ വീടിനടുത്തായിട്ട് തന്നെ ഒരു ഷെഡുണ്ട്. ആ ഒരു ഷെഡിനകത്ത് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ വെളിയിൽ അധികം അങ്ങനെ ചെടികളൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് നട്ട് അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും ശ്രമിക്കുന്നത്. അതുപോലെ ഹീറോയിൻ്റെ മുതുകിലാണെങ്കിൽ ഈ പാമ്പിൻ്റെ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി നോളം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെല്ലാം ഞാൻ പണ്ട് സിറ്റിയിൽ താമസിച്ചിരുന്ന സമയത്ത് അപ്പോഴും ചെയ്താണ്, അപ്പോഴെല്ലാം ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ നോളം ചോദിക്കും, അല്ല ഇതെല്ലാം സിറ്റിയിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് അമ്മ പറഞ്ഞു, പക്ഷേ ആ ഒരു സമയത്ത് അമ്മ അതൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ നിന്ന് പോയിരുന്നു. ശരി വാ എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് വരുമ്പോൾ അപ്പോഴും അവരുടെ ദേഹത്ത് അവർ കയറ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു വീട്ടിൽ നിന്ന് ഇവർ എപ്പോഴൊക്കെ വെളിയിലിറങ്ങുന്നു ആ ഒരു സമയം മുഴുവനും ഇവരുടെ ദേഹത്ത് അവർ കയറുണ്ടാവും. അതുപോലെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നോളിനോട് പറയുന്നത്, നിനക്ക് എന്നോട് നല്ല സംശയമുണ്ടല്ലേ, ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണോ ഇല്ലയെന്ന്. ഞാനും കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഈ ഒരു കഥകളെല്ലാം പറയുമ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആ ഒരു സാത്താൻ നമ്മളെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീടിനകത്തേക്ക് കയറി നമ്മളെ വെച്ച് തന്നെ പരസ്പരം നമ്മളെ കൊല്ലും. അതുപോലെ തന്നെയാണ് ഈ ഒരു ലോകത്തെ ആ ഒരു സാത്താൻ നശിപ്പിച്ചത്. അപ്പോഴേ നോളൻ ചോദിക്കും, ഒരു പക്ഷേ അമ്മ പറയുന്നതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണെങ്കിലോ, നമ്മളെപ്പോലെ മനുഷ്യരി മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഏയ് അതൊന്നും ഒരിക്കലും സത്യമല്ല, ഈ ലോകത്ത് ഇപ്പോൾ അവസാനമായിട്ടുള്ളത് നമ്മൾ മൂന്നുപേരും മാത്രമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അകത്തേക്ക് വന്നിട്ട് വീണ്ടും ഇവർക്ക് ആഹാരമെല്ലാം കൊടുക്കാണ്. ഈ വെള്ളത്തിന് പൈപ്പ് ഉള്ളിൽ തന്നെ ഉണ്ട്, അതിലൂടെ വെള്ളം പിടിക്കുന്നു. കുട്ടികൾക്കുള്ള തുണിയും കാര്യങ്ങളെല്ലാം ഹീറോയിൻ തന്നെയാണ് തയ്ക്കുന്നത്. അതുമല്ല ഒരുപാട് നാളത്തേക്ക് ശേഖരിച്ചു വെച്ച ഫുഡെല്ലാം ഇപ്പോൾ തീർന്നു വരുന്നു, കുപ്പിയെല്ലാം കാലിയായി. അതുപോലെ ഇന്നത്തെ ദിവസം നോക്കുമ്പോഴത്തേക്കും പൗർണമിരാവാണ്. അപ്പോഴേക്കും നോളൻ ചോദിക്കുന്നുണ്ട്, അമ്മ നമുക്കിന്ന് മ്യൂസിക് പ്ലേ ചെയ്താലോ എന്നും പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രാമ ഫോൺ ഉണ്ടല്ലോ പഴയ കാലത്തെ, അത് ഉപയോഗിച്ച് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അതുമല്ല ഇനിയാണെങ്കിലും തണുപ്പ് കാലം വരാൻ പോവാണ്, ആഹാരമാണെങ്കിലും തീർന്നു. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതല്ലാതെ അവൾ അധികം അങ്ങനെ കഴിക്കത്തില്ല, പട്ടിണി കിടന്നിട്ടാണ് ഈ കുട്ടികളെ രണ്ടുപേരും വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഹീറോയിൻ അറിയത്തില്ല. ആ ഒരു ചിന്തയിലാണ് ഇവരോടൊപ്പം ഇന്ന് ഡാൻസ് തന്നെ കളിക്കുന്നത്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം നോളൻ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ആ റൂമിലേക്ക് ഒന്ന് നിൽക്കുന്നു. ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും, വേറെ ഒന്നുമല്ല, അവൻ ഈ ഉറക്കത്തിൽ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ്റെ കാലിൽ ഒരു മണി ഇങ്ങനെ കെട്ടിയിടും. ഒരു പക്ഷേ അവ ഉറക്കത്തിൽ നടക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവൻ അറിയാൻ കഴിയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഹീറോയിനെങ്കിലും അവർ കാര്യം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവരുടെ മൂന്ന് പേരുടെ കയറ് ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ട് ആഹാരത്തിന് വേറെ വഴിയില്ല, അത് കണ്ടുപിടിച്ചേ പറ്റൂ, അതുകൊണ്ട് കുറച്ച് ദൂരെ പോകണം. അതുകൊണ്ട് ആ ഒരു കയറും വെച്ച് ഒരുപാട് ദൂരം പോയിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു അമ്പും വില്ലും വെച്ച് ഏതെങ്കിലും മൃഗത്തിനെ വേട്ടയിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം ഒരു മൃഗം ആ ഒരു വഴിയിൽ വരുന്നില്ല. കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു കാക്കയുടെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ, അതിനെങ്കിലും കൊല്ലാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു മരത്തിനടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ നോളൻ ഉണ്ടല്ലോ, അവനിങ്ങനെ മരിച്ചിരിക്കുന്നു. അതുമല്ല, അവൻ്റെ മുഖത്ത് ആ ഒരു കാക്ക കൊത്തിക്കൊണ്ടിരിക്കുന്നതും ഇത് കണ്ട് പെട്ടെന്ന് അവൾ പേടിക്കുന്ന സമയത്ത് നോളന്റെ രൂപം അങ്ങനെ അവളെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾക്ക് അത് തോന്നിയതാണ്. അത് കഴിഞ്ഞ് വീണ് തിരിഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് നിന്നും ആ ഒരു സാത്താൻ വീണ് നോളന്റെ രൂപത്തിൽ വന്ന് അവളെ പേടിപ്പിക്കുമ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് പിന്നെയും അവൾ അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് ഇപ്പൊ അവസാനമായിട്ടും വേട്ടയിടാൻ വന്നിട്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ മരത്തിന്റെ ഉള്ള ഒരു തൊലി ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ഉപ്പെല്ലാം തേച്ചിട്ട് പ്രത്യേക രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുത്ത് അതാണ് ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. വേറെ വഴിയില്ല, എന്തെങ്കിലും ഇപ്പോൾ കഴിച്ചാലേ പറ്റൂ. അങ്ങനെ അവരായാലും വേറെ വഴിയില്ലാതെ ഈ തേൻ പോലെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് അതിങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മൂന്ന് പേരും കാട്ടിലകത്തേക്ക് വന്നിട്ട് ഈ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു മരത്തിന്റെ ഉള്ളത്തെ ഭാഗമെല്ലാം ചീന്തിങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന അതേ സമയം നോളനെ കാണിക്കുമ്പോൾ അവന്റെ ചുറ്റിനുള്ള രണ്ടുപേരെയും അവന്റെ അമ്മയെ സാമുവലിനെയും കാണുന്നില്ല. അവനങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവനെ ആ ഒരു കാറിനോടൊപ്പം തന്നെ വലിച്ചെടുത്തു എവിടേക്കോ കൊണ്ടുപോകുന്നു. കാണിക്കുമ്പോഴത്തേക്കും അതൊരു കിണറായിരുന്നു, അതിനകത്തേക്ക് അതുപോലെ അതിനകത്ത് എന്തോ ഒരു രൂപം നിന്നിട്ട് അവനെ വലിച്ചുള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് അവൻ പേടിച്ച് കണ്ണുറക്കുമ്പോൾ അത് സ്വപ്നമായിരുന്നു. അതുമല്ല, ഈ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് അവസാനം അവനിപ്പോ വീടിന് വെളിയിൽ വന്നു. ദേഹത്ത് തൊട്ടു നോക്കുമ്പോഴത്തേക്കും ഓഹോ, അവന്റെ ദേഹത്ത് കയറില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോയിൻ അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നോളനെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും അവർ കത്തി കാണിച്ച് ആ ഒരു തടിയിൽ തൊട്ടിട്ട് അവനോട് ഇങ്ങനെ പറയാൻ പറയാണ്. ആ ഒരു മന്ത്രം ഉണ്ടല്ലോ, അവനാണെങ്കിലും പേടിച്ചിട്ട് അത് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു സാത്താൻ ഇവനെ തൊട്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ടാണ്. തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇവനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പെട്ടിക്കുള്ളിൽ വെച്ച് അടയ്ക്കുമ്പോഴത്തേക്കും നോളനാണെങ്കിലും നല്ലതുപോലെ പേടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് വരെ പറയുന്നുണ്ട്. എന്നിരുന്നാലും കേൾക്കാതെ അതിനകത്ത് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ അവൻ പേടിച്ച് മൂത്രമെല്ലാം പാന്റിലൂടെ തന്നെ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് അവനെ റൂമിലേക്ക് കൊണ്ടു കിടത്തി. നമ്മുടെ സാമുവലിൻ നോളന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നോളൻ സാമുവലിനെ പല രീതിയിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകണം, കാരണം ഈ ഒരു വീടിനകത്താണ് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തത്, പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല എന്നെല്ലാം പറയുമ്പോൾ സാമുവൽ അതൊന്നും വിശ്വസിക്കത്തില്ല. സാമുവൽ കൂടുതൽ അവന്റെ അമ്മയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാമുവൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു വീട് വിട്ട് പുറത്തു പോകണം, കയർ കെട്ടടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് കെട്ടടിക്കണം, പക്ഷേ നീ ഇല്ലാതെ ഞാൻ എവിടേക്കും പോകുന്നില്ല, പോകുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മാത്രം. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ വിശപ്പും സഹിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ ആ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു പഴയ ക്യാമറയുണ്ട്, പോളറോയിഡ് ക്യാമറ എന്ന് പറയും. അത് എടുത്തിട്ട് വന്ന് ഈ ഒരു കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയും, ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തതാണ്, ഇതിൽ രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതിൽ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ പഴയ ഫോട്ടോ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേര് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കുള്ള ഫോട്ടോസ് അതും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയും, ഇതിൽ ഇനി ഒന്നുകൂടിയുണ്ട്, അത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവും, അപ്പോൾ മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചേക്കാണ്. അതൊക്കെ ഒരു സമയം അപ്പൊ അച്ഛന്റെ ഫോട്ടോ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്ത് തന്നെ അച്ഛനാണ് എന്നെല്ലാം പറഞ്ഞിട്ട്, ശരി, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, തണുപ്പ് കാലം ഇനി കൂടി വരികയാണ്, അതുമല്ല നമുക്ക് കഴിക്കേണ്ട ആഹാരമില്ല, കാട്ടിലാണെങ്കിൽ മൃഗങ്ങളെ പോലും അധികം കാണാനില്ല, അതുകൊണ്ട് നമുക്കിനി പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മൾ വളർത്തുന്ന നായ കോട ഉണ്ടല്ലോ അതിനെ കൊല്ലുക. അതിനെ കൊന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡ് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു തണുപ്പ് കാലം കുറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ നോളനാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അതൊരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ ഹീറോയിൻ നോളിനോട് പറയുന്നുണ്ട്, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ നോളൻ പറയും, ഇല്ല, ഒരിക്കലും അത് സമ്മതിക്കത്തില്ല, അമ്മയ്ക്ക് ഇതെല്ലാം തോന്നലാണ്, ഇതെല്ലാം നിങ്ങളുടെ ഭ്രാന്താണ്, ഇതെല്ലാം വെറുതെ നിങ്ങൾ പറയുന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ സാമുവലിനോട് ചോദിക്കുമ്പോൾ സാമുവലിന് എന്തായാലും ഈ ഒരു കാര്യത്തോട് സമ്മതം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നോളൻ അവന്റെ റൂമിൽ ഇരുന്നിട്ട് ആ ഒരു നായ ഉണ്ടല്ലോ അതിനെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോയിൻ നേരെ അവിടേക്ക് വന്നിട്ട് ആ ഒരു നായനെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നു. നോളൻ എത്ര കരഞ്ഞിട്ടും ഹീറോയിൻ കേൾക്കുന്നില്ല. ആ ഒരു നായനെ പിടിച്ച് നേരെ ഈ വീടിന് വെളിയിലൊരു ഷെഡുണ്ടല്ലോ അതിനകത്ത് ഈ കൊണ്ടുപോയിട്ട് ഹീറോയിൻ അതിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഹീറോയിനെ കൊണ്ടും കഴിയുന്നില്ല അതിനെ കൊല്ലാനായിട്ട്, കാരണം ഇത്രയും സ്നേഹിച്ച് വളർത്തിയൊരു നായല്ലേ, അതുപോലെ ഇവർക്ക് വേട്ടയിടാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഈ സമയം കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയില്ലേ നോളൻ ആ ഒരു കയറൊന്നുമില്ലാതെ വെളിയിലേക്ക് വരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോയും പെട്ടെന്ന് ആ ഡോർ വന്നിട്ട് നോളൻ നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു നായ പെട്ടെന്ന് വെളിയിലേക്ക് ഓടിപ്പോവും. അപ്പോൾ നോളൻ പറയും, അമ്മ, ഇതെല്ലാം അമ്മയുടെ തോന്നൽ മാത്രമാണ്, ഇത് തോന്നലാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കയറ് വിട്ട് പുറത്തേക്ക് വന്നേ പറ്റൂ എന്നും പറഞ്ഞ് അവനൊരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ച് ആ ഒരു കയറിലേക്ക് ഒരു ഒറ്റ വെട്ട് എന്നിട്ട് ആ ഒരു മുറി ഉണ്ടല്ലോ അതും അങ്ങ് അടച്ചു കളയും.
അപ്പൊ നമ്മുടെ ഹീറോയിന് വെളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പൊ ഹീറോ ഒരുപാട് പറയുന്നുണ്ട്, പ്ലീസ് നോളൻ ഞാൻ നിന്നോട് പറയാത്ത ഒരു കാര്യമുണ്ട്, അതല്ല എനിക്ക് നിന്നോട് പറയണം, നീ എത്ര മണി നീ ഒരു ഡോർ തുറക്കുക എന്നെല്ലാം പറയുമ്പോ അവൻ കേൾക്കുന്നില്ല. അങ്ങനെ ദേഷ്യം കാരണം ആ ഒരു ജനാലെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് ഹീറോയിനെ എത്ര വിളിച്ചിട്ടും നോളൻ തുറക്കുന്നില്ല. അതേസമയം സാമുവേൽ വെളിയിലൂടെ വന്നിട്ട് നമ്മുടെ നോളിനെ പിടിച്ച് മാറ്റി ഇവർ രണ്ടുപേരും കൂടി വെളിയിൽ കിടന്ന് അടി ഉണ്ടാക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ആ ഒരു സാത്താൻ ഇപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞാല് എന്നെ വെച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരെ അത് കൊല്ലും, അതൊരിക്കലും എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരത് കേൾക്കോ. അതേ സമയം കാണിക്കുമ്പോ ആ ഒരു മുറിക്കകത്ത് ഹീറോയിന്റെ അമ്മയുടെ ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ, അവരങ്ങനെ വന്നിട്ട് നിന്റെ രണ്ട് കുട്ടികളെയും കൊല്ലി എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനെ കൺട്രോളിലെടുത്ത് അവളെ കൊണ്ട് തന്നെ ആ രണ്ട് കുട്ടികളെയും കൊല്ലാണ്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിൻ അറിയാം എന്തായാലും തന്നെ കൺട്രോളിലെടുക്കുമെന്ന്. അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള ആ ഒരു ജനാലയുടെ ഗ്ലാസ്സെല്ലാം ഇടിച്ചു പൊട്ടിച്ചിട്ട് അതിലൊരു പീസ് എടുത്ത് സ്വയം കഴുത്തിലേക്ക് കുത്തി ഹീറോയിൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വെളിയിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ മരിച്ചു കിടക്കുന്നു. അപ്പോൾ സാമുവേൽ അകത്തേക്ക് ഓടി വന്നിട്ട് അമ്മ എഴുന്നേക്ക് എഴുന്നേക്കെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. അതുപോലെ അവർ പറഞ്ഞു കൊടുത്ത ആ ഒരു മന്ത്രമെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കയറിൽ ഹീറോയിന്റെ കൈയെല്ലാം പിടിച്ചു വെച്ച് അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹീറോയിൻ എഴുന്നേൽക്കുന്നില്ല, മരിച്ചു. അങ്ങനെ ഇതെല്ലാം കാണുന്നതും അപ്പോഴാണ് നോളിന് മനസ്സിലാവുന്നത് അവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നെന്ന്. ഇപ്പൊ താൻ കാരണം തന്റെ അമ്മയും മരിച്ചു എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയിൻ കെട്ടിയിരുന്ന ആ ഒരു കയറുണ്ടല്ലോ, ആ ഒരു കയറ് തന്നെ അവന്റെ ദേഹത്തേക്ക് എടുത്തിങ്ങനെ കെട്ടുകയാണ്. അതുപോലെ അവനിപ്പോ ഒരു വിശ്വാസം വന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ സാമുവേലാണെങ്കിൽ ഹീറോയിന്റെ അടുത്തുനിന്ന് മാറുന്നില്ല, അവന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറുന്നില്ല. ആ ഒരു ദിവസം മുഴുവനായിട്ടും ആ ഒരു ശരീരത്തിനോടൊപ്പം തന്നെയാണ് സാമുവേൽ കിടക്കുന്നത്. നോളനാണെങ്കിലോ വീടിനകത്ത് ഇരുന്നിട്ട് അവന്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ എടുത്തു വെച്ച് അതും ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് കരയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നായനെ വെച്ചിട്ട് അതിന് വേട്ടയാടാനായിട്ട് പറഞ്ഞുവിടാന്ന് നോക്കുമ്പോൾ അത് പോകുന്നില്ല, അതൊരു മരത്തിനടിയിലേക്ക് പോയി ഇങ്ങനെ ഒളിച്ചു കിടക്കാണ്. കാരണം നല്ല തണുപ്പുണ്ട്, അതേപോലെ തന്നെ വിശപ്പുണ്ട്. അങ്ങനെ നോളൻ അകത്തേക്ക് വരുമ്പോൾ സാമുവേലാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യ, അസുഖമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ ചെയ്യുന്നത് പോലെ എന്തൊക്കെ ഇലകളെല്ലാം ഇട്ടിട്ട് ഈ കാപ്പി പോലെ എന്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സാമുവേൽ പറയും, ആ ഒരു ദുഷ്ടശക്തി നിന്നെ തൊട്ടോ ഇല്ലെന്ന് എനിക്കെങ്ങനെ അറിയാം, ആ ഒരു മരത്തിൽ തൊട്ടിട്ട് നീ ആ ഒരു പ്രാർത്ഥന പറയാൻ പറയുമ്പോൾ. നമ്മുടെ നോളനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് ആ ഒരു മരത്തിലേക്ക് തൊട്ടിട്ട് അതുപോലെ ആ ഒരു മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. എന്നിട്ട് നോളൻ പറയും, ഒരു കാരണവശാലും നിന്നെ എന്തായാലും മരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, നീ ഇതെന്തായാലും കൂടി കഴിക്കാൻ എന്തെങ്കിലും കിട്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു മൂന്ന് കയറും ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഇപ്പൊ നമ്മുടെ നോളൻ ഈ ഒരു കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ പോവാണ്. അതുപോലെ ഇത്രയും ദൂരം നമ്മുടെ നോളൻ നടന്നു വരുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. ഒരുപാട് ദൂരം നടന്നു വരുന്നു, നടന്നു വന്ന് നടന്നു വന്ന് അവസാനം ഈ ഒരു കാടെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു റോഡിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ ഒരു റോഡ് തന്നെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു റോഡ് കാണുന്നതും അവിടെ നിന്നിട്ട് പ്ലീസ് ആരെങ്കിലും സഹായിക്കണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു കയറ് തീർന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അവന് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ യുവ വിശ്വസിക്കുന്നത് ഇതിനപ്പുറത്ത് ആളുകൾ ജീവിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവന്റെ അമ്മ ചെയ്യുന്നത് പോലെ ആ ഒരു മരത്തിന്റെ തൊലിയുണ്ടല്ലോ അതും എടുത്തിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്നു. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാളിങ്ങനെ വിളിക്കാണ്, ഹേയ് മോനെ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവനാണെങ്കിലും പേടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ അല്ല ഇവിടെ ആരും സഹായത്തിന് വിളിച്ചു, നിന്റെ ശബ്ദമായിരുന്നത്, അത് ഫോളോ ചെയ്താണ് നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വഴി വന്നത്. അല്ല മോനെ നിന്റെ പേരെന്താ, അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത്, വീടിനകത്ത് ആരുമില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവന്റെ പേര് നോളൻ എന്നും അതേപോലെ തന്നെ അവന്റെ അമ്മ മരിച്ചു പോയെന്നും ഇങ്ങനെ പറയും. വേറെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരനുണ്ട്, അവനാണെങ്കിൽ അസുഖമായിട്ട് കിടക്കാണ്, ആഹാരത്തിന് വേണ്ടി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി എന്റെ ബാഗിൽ കുറച്ച് ആഹാരമുണ്ട്, ആ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ നമ്മുടെ നോളിന് അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു പക്ഷേ ആ ഒരു സാത്താന്റെ കളികളാണെങ്കിലോ എന്നെല്ലാം പേടിച്ചിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നതും അയാൾ അടുത്തേക്ക് നടന്നു വരാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സാമുവേല് ആ ഒരു അമ്മുവിലുണ്ടല്ലോ അത് കൊണ്ടുവന്ന് അയാളെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയും, ഓക്കെ ഈസി, ഒരു കുഴപ്പമില്ല, എന്റെ കയ്യിൽ ആഹാരമുണ്ട്, അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സാമുവേൽ പറയും, ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ ശരി ഞാൻ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ പോകാൻ പോവാണ്. അത് താഴ്ത്തി വെക്കാൻ പറയുമ്പോൾ നോളൻ ആണെങ്കിൽ പറയുന്നുണ്ട്, സാമുവേൽ അത് താഴെ വെച്ചോ, അയാൾ പോണെങ്കിൽ പോട്ടെ എന്ന് പറയുമ്പോൾ സാമുവേൽ ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. സാമുവേൽ പെട്ടെന്ന് അയാളോട് പറയും അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ അയാളായാലും, മോനെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ പോകാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ സാമുവേൽ അയാളെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അമ്പ് പെട്ടെന്ന് അയാളുടെ വയറിലേക്ക് തറച്ചിട്ട് അയാൾക്ക് നടക്കാൻ പറ്റാതെ അവിടെ നിന്നും പതിയെ പതിയെ ഇങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ നോളൻ എന്നതാ ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ പുറകെ തന്നെ പോവും. ഒരുപാട് ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അയാൾ ഒരിടത്ത് വീണിട്ട് ഫോൺ എടുത്ത് 911-ലേക്ക് കോൾ ചെയ്യുന്നു. അതേസമയം നോളൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളുടെ കയ്യിലുള്ള ആ ഒരു ബാഗ് ഉണ്ട്, ആ ഒരു ബാഗ് പെട്ടെന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അയാൾ വിടുന്നില്ല. പക്ഷേ അവനാണെങ്കിൽ അത് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് പോകുന്നതും അയാൾ ആ ഒരു സമയം കൊണ്ട് മരിച്ചു വീഴുന്നു. അതുമല്ല അയാളുടെ കയ്യിലേക്ക് ആ ഒരു ഫോണിൽ പോലീസുകാർ, സാർ നിങ്ങൾ എവിടെയാണ്, ലൊക്കേഷൻ പറയാനെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബാഗ് കൊടുത്ത് വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അയാൾ കൊണ്ടുവന്ന ഒരുപാട് ഫുഡ് അതിനകത്തുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മുടെ നോളൻ അങ്ങനെ തുറന്നെടുത്ത് കഴിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നല്ലൊരു ആഹാരം തന്നെ കഴിക്കുന്നത്. അതേസമയം സാമുവേൽ അവിടേക്ക് വരുമ്പോൾ സാമുവേലോട് പറയുന്നുണ്ട്, സാമുവേൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അയാൾ ചിലപ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യനായിരിക്കുമെന്ന്. ദേ അയാൾ കൊണ്ടുവന്ന ഫുഡാണ്, ഇതെടുത്ത് കഴിച്ചോളം പറയുമ്പോൾ സാമുവേൽ പറയും, ഓ അപ്പോൾ നീ അയാളെ വിശ്വസിക്കുകയാണ്, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടി സ്വയം മരിച്ച നമ്മുടെ അമ്മയെ നീ വിശ്വസിക്കില്ല അല്ലേ, എന്നെ കൊണ്ടൊരിക്കലും കഴിയത്തില്ല, നീ വേണമെങ്കിൽ അത് വിശ്വസിച്ചോ എന്നും പറഞ്ഞിട്ട് സാമുവേൽ നേരെ മുറിയിലേക്ക് പോവും.
അങ്ങനെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ സാമുവലിനാണെങ്കിലും നല്ലതുപോലെ വിശക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരുന്ന് അവർ ഫുഡെല്ലാം തുറന്നിട്ട് സാമുവലും പതിയത് കഴിക്കാൻ തുടങ്ങാണ്. വേറെ വഴിയില്ല, വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാഗിൽ ഒരു മാപ്പ് ഉണ്ട്, അതിർത്തി ഇങ്ങനെ നോക്കുന്നു. അതേപോലെ തന്നെ അയാളുടെ പേഴ്സിൽ അയാളുടെ മകളുടെ ഫോട്ടോ ഉണ്ട്, അതും ഇങ്ങനെ കാണുന്നുണ്ട്. അതുമല്ല ആ ഒരു ബാഗിൽ ഒരു ടോർച്ച് ഉണ്ട്, അയാൾ കൊണ്ടുവന്ന് ആ ഒരു ടോർച്ചും എടുത്ത് അതും എടുത്ത് വെളിയിൽ ആ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു ഷെഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആ ഒരു കയറും എടുത്ത് വെച്ച് കെട്ടിയിട്ട് നേരെ ആ ഒരു ഷെഡിനടുത്തേക്ക് നടന്നു ചെന്ന് അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ശരീരം, അതുമല്ല ഒരു വശത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ശരീരം ഒന്ന് രണ്ട് ദിവസമായല്ലോ, അതുകൊണ്ട് തന്നെ അഴുകിയ ആ ഒരു സ്മെല്ല്. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പേഴ്സിൽ നേരത്തെ ഇവർ കൊന്ന ആ ഒരാളുടെ മാളുണ്ടല്ലോ, ഒരു ചെറിയ പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയാണത്. അല്ല, എൻ്റെ അച്ഛൻ ഈ ഒരു വഴിക്ക് വന്നിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്ന് മിണ്ടാതെ നിൽക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ അടയാളം അല്ലേ ഇങ്ങനെ പറയാണ്, ഒരു ജാക്കറ്റ് ഇട്ടിരുന്നു, കയ്യിൽ ബാഗ്, നല്ല ഉയരമുള്ള ആള് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സാമുവലിന് അപ്പോഴാണ് മനസ്സിലായത് അത് പ്രേതമൊന്നും അല്ലായിരുന്നു, റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നെന്ന്. അപ്പോൾ സാമുവൽ പറയും, സോറി, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അതുമല്ല സാമുവലിൻ്റെ കയ്യിൽ ആ ഒരു ടോർച്ച് കണ്ടിട്ട്, ഇതെൻ്റെ അച്ഛൻ്റെ ടോർച്ചല്ലേ, ഇത് നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് വന്നേ, എൻ്റെ അച്ഛനെ എന്താ ചെയ്തേ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഷെഡിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയും മരിച്ചു കിടക്കുന്നു. ആ ഒരു ശരീരം കൂടി കാണുമ്പോൾ ഇവൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സാമുവൽ പറയുന്നത്, പ്ലീസ് അവിടെ നിൽക്ക്, ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ പുറകെ ഓടുമ്പോൾ അവൾ ഓടി ഓടി ഒരു കാടിനകത്തോടെ പോവാണ്. സാമുവലിൻ്റെ ദേഹത്താണെങ്കിൽ ആ ഒരു കയർ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഓടിയിട്ട് ഇപ്പോൾ ഈ ഒരു കാടിൻ്റെ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരിടത്ത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുറ്റിയാണ്, കാരണം ആ ഒരു കയർ അവന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ചെല്ലുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഓടിപ്പോകുന്ന അത്രയും ദൂരത്തേക്ക് അവന് പോകാൻ കഴിയുന്നില്ല, കാരണം ആ ഒരു കയർ അവസാനിച്ചു. അതുകൊണ്ട് ഇതെന്തായാലും മനുഷ്യനല്ലേ, പ്രേതമില്ല എന്ന് വിശ്വസിച്ച് അവൻ എന്താ ചെയ്യുന്നു വെച്ചാൽ പെട്ടെന്ന് ആ ഒരു കയർ കെട്ടഴിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ പുറകെ ഓടും. ഒരുപാട് ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അങ്ങനെ സാമുവൽ അവിടെയെല്ലാം ഇങ്ങനെ നിന്നിട്ട് ചുറ്റിനെ നോക്കാണ്. ആദ്യ സമയം കാണിക്കുമ്പോൾ അവിടെയുള്ള ഒരു മരത്തിലെ രണ്ട് കൈകൾ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അത് നാലായി. ഇപ്പോൾ നാല് കൈകളും വെച്ച് ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നതും സാമുവലായാലും ഇത് കണ്ട് പേടിച്ചിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതും അവൻ്റെ പുറകെ തന്നെ അത് വരുന്നുണ്ട്. സാമുവൽ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ താഴെ നിന്നും ആ ഒരു പെൺകുട്ടിയുടെ രൂപം, സത്യം പറഞ്ഞാല് ആ ഒരു പെൺകുട്ടിയും സാത്താൻ തന്നെയാണ്. എന്നിട്ട് നേരെ അതിന് നാവ് വെച്ച് സാമുവലിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന്റെ വായിൽ നിന്നും ആ ഒരു നാവ് മാത്രം അങ്ങനെ സാമുവലിന്റെ കയ്യിലൂടെ അവന്റെ ദേഹത്തോടെ കയറിയിട്ട് അവന്റെ വായനുള്ളിലേക്ക് കയറുന്നതും ആ ഒരു സാത്താൻ ഇപ്പോൾ നമ്മുടെ സാമുവലിനെ പിടികൂടി. അതേസമയം ഇവിടെ നമ്മുടെ നോളനാണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ടോർച്ച് കുറച്ച് ദൂരെ കിടപ്പുണ്ട്, സാമുവലിനെ കാണുന്നില്ല. സാമുവലെന്ന് വിളിച്ചു നോക്കുമ്പോൾ വിളി കേൾക്കുന്നില്ല. അങ്ങനെ നേരെ ആ ഒരു ടോർച്ച് എടുത്തിട്ട് അവിടെയുള്ള ആ ഒരു കയറ് പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. വലിക്കുമ്പോഴത്തേക്കും കയർ വരുന്നുണ്ട്. വലിച്ചെടുക്കുമ്പോഴത്തേക്കും കയറിൻ്റെ അറ്റം കണ്ടു, പക്ഷേ സാമുവലില്ല. അതുപോലെ കുറച്ച് ദൂരെ നിന്ന് സാമുവലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു വശത്തേക്ക് ടോർച്ചും കൊണ്ട് ഇങ്ങനെ ഓടി ചെല്ലാണ്. നോക്കുമ്പോൾ അവിടെ ഒരു പഴയ വണ്ടി കിടപ്പുണ്ട്, അതിനടുത്ത് നിന്നെല്ലാം ശബ്ദം കേൾക്കുന്നു. അതുമല്ല കാണിക്കുമ്പോഴത്തേക്കും പുറകിൽ നമ്മുടെ സാമുവൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തി വെച്ച് നോളിൻ്റെ ആ ഒരു കയർ അങ്ങനെ മുറിച്ച് കളയുന്നതും നോളൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ മുന്നിലായിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സിലായി സാമുവലിനെ എന്തായാലും ആ ഒരു സാത്താൻ വശീകരിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നോളൻ അവിടെ നിന്ന് ഓടുന്നു. ഓടി ഓടി ഒരു വിധത്തിൽ വീടിനകത്തേക്ക് വന്നിട്ട് ഡോറങ് അടയ്ക്കും. എന്നിട്ട് നടന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ മുകളിലെ റൂമിലെ ശബ്ദം കേട്ട് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ സാമൂലിരിക്കുന്നു. അടുത്തേക്ക് ചെന്നിട്ടാണ് നോളൻ ചോദിക്കുന്നത്, ഹേയ്, നിനക്ക് എന്താ പറ്റിയേ, നീ എന്തിനെ കയർ കട്ട് ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നോളൻ സാമൂലിന്റെ കൈ പിടിച്ചിട്ട് ആ ഒരു മരപ്പലക ഉണ്ടല്ലോ അതിൽ തൊട്ട് ആ ഒരു മന്ത്രം ഇങ്ങനെ പറയുമ്പോൾ സാമൂലൊന്നും മിണ്ടുന്നില്ല. പകരം സാമൂലിന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇവന്റെ കയ്യിലേക്ക് വെട്ടാനായിട്ട് വരുന്നതും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവൻ രക്ഷപ്പെട്ട് നേരെ വെളിയിലേക്ക് വന്ന് ഡോർ അങ്ങടക്കാണ്. അതേസമയം സാമുവൽ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നതെന്ന് വെച്ചാല് ആ ഒരു സാത്താനി ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കയറാൻ കഴിയത്തില്ല, പക്ഷേ ജീവനോടുള്ള ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് അതിന് ഈ ഒരു വീടിനകത്തേക്ക് കയറാൻ കഴിയും. അങ്ങനെയാണ് സാമുവലിന്റെ ദേഹത്ത് കയറി വീടിനകത്തേക്ക് വന്നത്. ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയിനായാലും നോളനോട് പറയാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതിനു മുന്നേ അവൻ ആ ഒരു കയറും കട്ട് ചെയ്ത് ഹീറോയും മരിക്കുകയും ചെയ്തല്ലോ. അതേസമയം നമ്മുടെ നോളനാണെങ്കിൽ അടുത്തുള്ള ഒരു മുറിയിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. സാമുവലിപ്പോൾ അവനെ എങ്ങനെയെങ്കിലും വെളിയിലേക്ക് ഇറക്കണം. അതിന് സാമുവൽ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു വീട്ടിലെ ആ ഒരു മ്യൂസിക്കും പ്ലേ ചെയ്തിട്ട് വീടിന്റെ പല ഭാഗങ്ങളിലും തീ വെച്ച് ഈ ഒരു വീട് മൊത്തത്തിൽ കത്തിച്ചിട്ട് സാമുവൽ ആ ഒരു കത്തിയും കൊണ്ട് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. നോളൻ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഒരു വീടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോളനെ സേഫ് ആയിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ നോളൻ ഈ ഒരു റൂമിന്റെ പല ഭാഗങ്ങളിലൂടെ കയറി ഇറങ്ങി ഓരോ മുറികളിലൂടെയും ചെന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും ഇങ്ങനെ കത്തി പിടിക്കുന്നു. അങ്ങനെ ഇവൻ നേരെ വീടിന്റെ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും സാമുവൽ വെളിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ സാമുവൽ പറയുന്നുണ്ട്, നോളൻ ഇനി നിന്നെ കൊണ്ട് കഴിയത്തില്ല, കാരണം ഇതെല്ലാം നശിക്കാൻ പോവാണ്, അതുകൊണ്ട് നീ എൻ്റെ മുന്നിലേക്ക് തന്നെ വരണമെന്നെല്ലാം പറയുമ്പോൾ നോളൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ജനാല വഴി ഒരു റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു. എന്നിട്ട് പറയും അടുത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നോളൻ ആദ്യം അടുത്തേക്ക് ചെല്ലും, പക്ഷേ പിന്നീട് അവന് മനസ്സിലായി അത് അവൻ്റെ അമ്മയല്ല എന്ന്. അതുകൊണ്ട് പറയും നീ എൻ്റെ അമ്മയല്ല,
നീ എന്റെ സഹോദരൻ എന്താ ചെയ്തെ ഇതെല്ലാം ചോദിക്കുമ്പോ അവള് പറയും, അപ്പൊ ഇതെല്ലാം നിനക്കറിയാം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ അമ്മയെ കൊല്ലാനായിട്ട് വിട്ടത്. അതുകൊണ്ട് ഇനി നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിന്റെ എല്ലാ നിയന്ത്രണവും എനിക്ക് തരിക, അത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പോ ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്ക് സാമുവല് ഇവരുടെ കയ്യിലുള്ള ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ഒരു ക്യാമറ വെച്ചിട്ട് അവന്റെ തന്നെ ഫോട്ടോ സെൽഫി എടുക്കുന്നത് പോലെ ഇങ്ങനെ എടുക്കാണ്. അതേസമയം നോളനാണെങ്കിലോ ഓടി വന്നിട്ട് ആ ഒരു വീടിന് നടുവിലൊരു ബോക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ തുറന്ന് അതിനകത്തേക്ക് ചാടാനായിട്ട് നിൽക്കാണ്. വെളിയിൽ കാണിക്കുമ്പോൾ ഈ ഒരു വീട് പൂർണ്ണമായിട്ടും കത്തി നശിക്കാറായി. പക്ഷേ ഉള്ളിലെ ആ ഒരു പെട്ടിക്ക് മാത്രം ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്ന് തോന്നുന്നു. അതേസമയം ആ ഒരു സാത്തൻ ഹീറോന്റെ ശരീരത്തിൽ കയറിയ ആ ഒരു സാത്തൻ ഇങ്ങനെ നടന്നു വരുന്നതും പുറകിലൂടെ നമ്മുടെ നോളൻ ഓടി വന്നിട്ട് അവളെയും പിടിച്ച് ആ ഒരു പെട്ടിക്കകത്തേക്ക് ചാടി അതങ്ങ് അടയ്ക്കുന്നതും ഇപ്പൊ ആ ഒരു സാത്താൻ സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കാണ്, എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അതിനെ വിടാതെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കുറെ കഴിഞ്ഞ് കാണിക്കുന്നതും ഈ ഒരു സാത്താന് പെട്ടിക്കുള്ളിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത്രയും മന്ത്രങ്ങളൊക്കെ എഴുതിയ ഒരു പെട്ടി ആയതുകൊണ്ട് തന്നെ ആ സാത്താന്റെ യഥാർത്ഥ രൂപം അത് പുറത്തെടുക്കാണ്. അത് ഒരു പാമ്പിന്റെ രൂപം. അങ്ങനെ വന്നിട്ട് നമ്മുടെ നോളനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് പതിയെ ആ ഒരു സാത്താനും അവിടെ വെച്ച് ഇല്ലാതാവുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ മുകളിലൊരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. അതുമല്ല ഫയർഫോഴ്സും കാര്യങ്ങളും ഈ ഒരു വീട്ടിലേക്ക് വന്ന് തീയെല്ലാം അണച്ചിട്ട് ആ ഒരു പെട്ടിക്കകത്ത് നിന്ന് നമ്മുടെ നോളനെ പുറത്തേക്ക് എടുക്കാണ്. എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് ആ ഒരു ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കയറ്റി അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലോകത്ത് ഇവർ മൂന്നുപേരും മാത്രമല്ലായിരുന്നു, വെളിയിലും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദുഷ്ടശക്തികളെ മറികടന്ന് ഇവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് മാത്രം നമുക്കറിയത്തില്ല. അങ്ങനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമ്മുടെ നോളനും ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് സന്തോഷമായിട്ട്. അതേസമയം താഴെ കാണിക്കുമ്പോൾ ആ ഒരു നായ ഉണ്ടല്ലോ, ആ ഒരു റോഡിലൂടെ ഈ ഒരു ഹെലികോപ്റ്ററിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നോളൻ എന്റെ സഹോദരൻ സാമുവൽ അവനെവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ മറ്റൊരു ഭാഗത്ത് സാമുവലുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ നോളന് സന്തോഷമായി. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സ്വതന്ത്രരാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സാമുവൽ പതിയെ നോളനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ് എന്നിങ്ങനെ പറയാണ്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം സാമുവൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സാമുവലിന്റെ ദേഹത്ത് ആ ഒരു സാത്താൻ ഉണ്ടെന്ന്. അതേസമയം നമ്മുടെ സാമുവൽ ഈ ഒരു വീടിന് വെളിയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിരുന്നല്ലോ, അതിപ്പോ കാണിക്കുമ്പോൾ സാമുവലിന്റെ തോളില് ആ ഒരു സാത്താന്റെ കൈ ഇങ്ങനെ കാണിക്കുന്നു. അതോടെ ഇവരെയും കൊണ്ട് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ആ ഒരു നഗരത്തിലേക്ക് ഹെലികോപ്റ്റർ താഴ്ന്നതും ഇനി ആ ഒരു സാത്താൻ അവിടെ എന്ത് ചെയ്യുമെന്നും നമുക്കറിയത്തില്ല. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.